മൂന്നാർ സന്ദർശനത്തിനെത്തിയ വിദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ വ്യാപാര സ്ഥാപനങ്ങൾ പലതും അടച്ചിട്ടു. തമിഴ്നാട് അടക്കമുള്ള അന്തർ സംസ്ഥാനത്തേക്കുള്ള വാഹനങ്ങളിൽ യാത്രക്കാരുടെ എണ്ണവും കുറഞ്ഞു. ടൗണിൽ ജനങ്ങൾ കുറഞ്ഞതോടെ നിലവിൽ തുറന്ന വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കേണ്ട അവസ്ഥയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഞായറാഴ്ചയാണ് മൂന്നാറിൽ ബ്രിട്ടൻ സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ വൈദ്യുതി മന്ത്രി M.M. Mani നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ അടിയന്തര യോഗം കൂടുകയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സഹകരണത്തോടെ പരിശോധന കർശനമാക്കുകയും ചെയ്തു. വിദേശിയടക്കമുള്ളവരെ റിസോർട്ടുകളിൽ താമസിപ്പിക്കരുതെന്ന് അറിയിച്ചെങ്കിലും കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജനങ്ങളിൽ ആശങ്ക പടരാതിരിക്കുന്നതിനാണ് ഇത്തരം നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചത്. എന്നാൽ ഇക്കാനഗറിലും മൂന്നാറിലും ആളൊഴിഞ്ഞ അവസ്ഥയിലാണ്. മിക്ക കടകളും അടഞ്ഞുകിടക്കുകയാണ്. തുറന്ന കച്ചവട സ്ഥാപനങ്ങളിലാകട്ടെ ആരും തന്നെ എത്തുന്നതുമില്ല. നിലവിലെ സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയാണെന്ന് വ്യാപാരികൾ പറയുന്നു. அதனால் ஒன்று ரெண்டு கடை அடைச்ச கடை கூட வியாபாரமே கிடையாது. அதனால் மக்கள் வந்து நடமாட்டம் கம்மியாக இருந்ததுனால இருக்கு. மீதி கடையெல்லாம் பூட்டுறது தவிர வேறு வழி இல்லாமல் தெரியுது. அந்த சம்ஸ்தான வாகனங்களிலும் ஸ்திதி மறச்சல. വാഹനങ്ങളിൽ യാത്രക്കാർ പേരിനു മാത്രമാണ് എത്തുന്നത്. ബസ്സുകളിൽ രാവിലെ യാത്രക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഭീതി പരത്താതെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനാണ് സർക്കാർ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ ജനങ്ങൾ സ്വയം ഭീതിയിലാകുകയാണ് ചെയ്യുന്നത്. വിദേശ താമസിച്ച ഹോട്ടലിന് സമീപത്തെ ഇക്കാനഗറിൽ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖല നിശ്ചലമാകുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. ന്യൂസ് ബ്യൂറോ മൂന്നാർ.